നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണറും സർക്കാരും സകല പരിധിയും വിട്ട് മുന്നോട്ടു പോവുകയാണ്. മന്ത്രിമാർക്കെതിരായ മുന്നറിയിപ്പിലും കേരള സെനറ്റ് അംഗങ്ങളായ 15 പേരെ പിൻവലിച്ചതിലും ഉറച്ച് നിൽക്കുകയാണ് ഭവൻ. ചട്ടം പറഞ്ഞ് വീണ്ടും വി സിക്ക് കത്തുകൊടുത്തേക്കും. എന്തായാലും ഇരുവരുടെയും തമ്മിൽ തല്ല് മുറുകുമ്പോൾ കേന്ദ്രം ഇടപെടണമെന്നാണ് പല നേതാക്കളും പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കണ്ടു തന്നെ നമുക്കറിയാം കാര്യങ്ങളെല്ലാം. ഇതേ സമയം തന്നെ നിലവിൽ ഗവർണറുടെ ഏത് തരത്തിലുള്ള ഭീഷണികളെയും നടപടികളെയും നേരിടാനാണ് സർക്കാർ തീരുമാനം. രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി സെനറ്റ് അംഗങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. മന്ത്രിമാരെ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പിൽ കടുത്ത വിമർശനങ്ങളുമായാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്തെത്തിയത്. കേരള സർവകലാശാല സെനറ്റ് പ്രതിനിധികളെ പിൻവലിച്ച ഉത്തരവ് ഇന്ന് തന്നെ നടപ്പാക്കണമെന്ന് ഗവർണർ പറയുന്നത്. ഉത്തരവ് നടപ്പാക്കി ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കേരള സർവകലാശാല വി സിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സെനറ്റ് പ്രതികളെ പിൻവലിച്ച ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് വി സിക്ക് കഴിഞ്ഞ ദിവസം ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. സെനറ്റ് പ്രതിനിധികളെ പിൻവലിച്ച ഉത്തരവ് നടപ്പാക്കാതെയാണ് ചട്ടവിരുദ്ധത കാണിച്ച് വി സിക്ക് ഗവർണർ കത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കത്തിന് മറുപടിയായി അന്ത്യശാസനം എന്ന നിലയ്ക്കാണ് ഗവർണർ വി സിയോട് പ്രതികരിച്ചിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കി ഇന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഗവർണറുടെ ഉത്തരവ്. ഗവർണറുടെ ഓഫീസിന്റെ അന്തസ്സ് കെടുത്തിയാൽ മന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഭീഷണിയുമായി കഴിഞ്ഞ ദിവസം ഗവർണർ ട്വീറ്റ് ചെയ്തിരുന്നു. ഗവർണറുടെ സർക്കാരും തമ്മിലുള്ള പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതോടെയാണ് പല നേതാക്കളും ഇത് കേന്ദ്രത്തിന് കൈമാറണം എന്ന് പറയുന്നത്. കേന്ദ്രം ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പലരും പറയുന്നത്. എന്തായാലും കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് അന്ത്യശാസനവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതോടെ വലിയ കോലാഹലങ്ങൾക്കാണ് കേരളം കളമൊരുക്കുന്നത്. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച് ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണെന്നും അംഗങ്ങളെ പിൻവലിക്കാൻ കഴിയില്ലെന്നും വൈസ് ചാൻസലർ മറുപടി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ന് തന്നെ ഉത്തരവിറക്കണമെന്ന് അന്ത്യശാസനവുമായി ഗവർണർ രംഗത്ത് എന്തായാലും എത്തിയിരിക്കുന്നത്. ചാൻസലർ എന്ന നിലയിൽ താൻ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളെയാണ് അസാധാരണ നടപടിയിലൂടെ ഗവർണർ പിൻവലിച്ചത്. വി സി നിർണായ സമിതിയിലേക്കുള്ള കേരള സർവകലാശാല പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ചേർന്ന സെനറ്റ് യോഗത്തിൽ നിന്നും വിട്ടുനിന്ന അംഗങ്ങളെയാണ് ചാൻസലർ അയോഗ്യരാക്കിയിരിക്കുന്നത്. 4 വകുപ്പ് മേധാവിമാരും 2 പേർ സിൻഡിക്കേറ്റ് അംഗങ്ങളും പിൻവലിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന ഗവർണറുടെ അന്ത്യശാസനത്തെ തുടർന്ന് ചേർന്ന സെനറ്റ് യോഗത്തിൽ നിന്ന് ഇടത് അംഗങ്ങൾ കൂട്ടത്തോടെ വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഇതോടെ കോറം തികയാതെ യോഗം തിരിഞ്ഞു. ഇതിന് പിന്നാലെയാണ് അസാധാരണ നടപടിയിലേക്ക് ഗവർണർ നീങ്ങിയത്. വിട്ടുനിന്ന അംഗങ്ങളുടെ പേരുകൾ അടക്കമുള്ള റിപ്പോർട്ട് തേടിയ ഗവർണർ ഇത് ലഭിച്ചതോടെയാണ് അപൂർവമായി മാത്രം ഉപയോഗിക്കുന്ന അംഗങ്ങളെ പിൻവലിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ നടപടിയിലൂടെ ഗവർണർ സർക്കാർ പോർട്ട് കടുക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചുകൊണ്ടുള്ള ഗവർണറുടെ തീരുമാനം തള്ളി കേരള വി സി രംഗത്തെത്തിയത്. 15 അംഗങ്ങളെ പിൻവലിച്ച ഗവർണറുടെ നിലപാടിനെതിരെയാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ച നടപടി ചട്ടവിരുദ്ധമാണെന്ന് വി സി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ തീരുമാനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് അയക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ് കേരള വി സി ചെയ്തത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണർക്കും ബാധകമാണെന്നും വി സി പറഞ്ഞിരുന്നു. വി സിയുടെയും അവരുടെ വാദം കേൾക്കാതെയോ ആണ് ഇത്തരത്തിലൊരു തീരുമാനം ഗവർണർ എടുത്തതെന്നും പറയുന്നു. തീർച്ചയായിട്ടും ഇത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. ഗവർണർ പിരിച്ചുവിട്ടവരിൽ പലരും ക്ലാസുകൾ പഠിപ്പിച്ചു കൊണ്ടുനിന്നവർ കൂടിയാണ്. ഈ സാഹചര്യത്തിൽ അവരെ പിരിച്ചുവിടാൻ ആകില്ല എന്നാണ് വി സി ചൂണ്ടിക്കാണിച്ചത്. ഗവർണർക്ക് അയച്ച കത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗവർണർക്ക് അയച്ച കത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് ഗവർണറുടെ അടുത്ത നടപടിയായിരുന്നു. എന്നാൽ ഗവർണറുടെ ഈ നടപടിയിൽ ഞെട്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാവരും. എന്തായാലും അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. ഗവർണർ അവരെ പിൻവലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചോദ്യം ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് രാജ്ഭവൻ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ ചാൻസലർക്ക് പ്രതിനിധിയെ ഇഷ്ടം കുറയുകയാണെങ്കിൽ പിൻവലിക്കാനുള്ള ചട്ടമുണ്ട്. പക്ഷേ അത് എങ്ങനെ പ്രയോഗിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കമുണ്ട്. അത് കഴിയില്ലെന്ന നിലപാടാണ് സർവകലാശാല ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഓരോ കോളേജിലും ആൾക്കാർ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ ഒരു ചട്ടമുണ്ട്. ഗവർണർക്ക് നോമിനികളായിട്ട് ചിലരെ വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ പല കടമ്പകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഗവർണറോട് ധിക്കാരം കാണിച്ച കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചുകൊണ്ടുള്ള പ്രതികാര നടപടി ഗവർണർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ചാൻസലറുടെ നോമിനികളായ 15 പേരെ പിൻവലിച്ചുകൊണ്ടുള്ള പ്രതികാര നടപടിയാണ് ഗവർണർ അന്ന് സ്വീകരിച്ചത്. അവസാനം കൂടിയ സെനറ്റ് യോഗത്തിൽ നിന്നും ചില സെനറ്റ് അംഗങ്ങൾ വിട്ടുനിന്നിരുന്നു. ഇതോടെ കോറം തികയാതെ വരികയും സെനറ്റ് യോഗം ചേരാനാകാതെ പിരിയേണ്ടി വന്നു. അപ്പോൾ സെനറ്റ് പ്രതിനിധിയെ അറിയിക്കാൻ കഴിഞ്ഞില്ല. വിളിച്ചു ചേർത്ത സെനറ്റ് യോഗത്തിൽ നിന്ന് പിട്ടുനിന്നതാണ് അംഗങ്ങളെ പിൻവലിക്കാനുള്ള തരത്തിലേക്ക് ഗവർണറെ ചൊടിപ്പിച്ചത്. ശനിയാഴ്ച മുതൽ 15 അംഗങ്ങൾ അയോഗ്യരാണെന്ന് കാണിച്ച് കേരള സർവകലാശാല വി സിക്ക് ചാൻസലറായ ഗവർണർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിൻവലിച്ചവരിൽ 5 പേർ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടിയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വി സി നിയമനത്തിനായി ചാൻസലറായ ഗവർണർ രൂപവൽക്കരിച്ച സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നു യോഗം വിളിച്ചത്. എന്നാൽ 91 അംഗങ്ങളുള്ള സെനറ്റിൽ പങ്കെടുക്കാനെത്തിയത് വി സി ഡോക്ടർ വി പി മഹാദേവൻ പിള്ളയടക്കം 13 പേർ മാത്രമായിരുന്നു. വി സിയും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത് 2 പേരും 10
UDF അംഗങ്ങളും ഉൾപ്പെടെ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഇതാണ് ഗവർണറെ ഇന്ന് ഈ തീരുമാനത്തിൽ എത്തിക്കാനുള്ള കാരണം. എന്തായാലും ഈ തീരുമാനത്തിൽ സർക്കാർ ആകെ പെട്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിമാരൊന്നും ഈ സമയം വരെ തല പൊക്കിയിട്ടില്ല. ഇനി എന്തൊക്കെയാണ് അംഗപ്പുറപ്പാടെന്ന് കണ്ടു തന്നെ അറിയാം.